ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്, കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ തയ്ച്ചു കഴിഞ്ഞിട്ടും സാരി ഇത്ര വൃത്തിയായിട്ട് ഇരിക്കുന്നത്, ചുളിവൊന്നും കൂടാതെ. ഞങ്ങൾ തയ്ച്ചു കഴിയുമ്പോൾ സാരിയുടെ സ്റ്റാർച്ചൊക്കെ പോയി അത് വൃത്തികേടായി ഇരിക്കുന്നു, എങ്ങനെയാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പ്ലസ് സാരി എല ഡിസൈനിങ് ഇന്നത്തെ ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെയാണ്. അപ്പം ഇന്നത്തെ ഡിസൈൻ വീഡിയോയുടെ എൻഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ സാരി. ഞാൻ അത് എന്താ തയ്ച്ചു കഴിഞ്ഞിട്ട് അതിപ്പടി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അയൺ ചെയ്തിട്ടൊന്നുമില്ല, തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് തയ്ക്കണ്ടേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇതാണ് നമ്മുടെ സാരി. ഇത് ചെക്കോട്ട സാരിയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ ഒരു മടക്കിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിലും കുറച്ചും കൂടെ കുഞ്ഞു ഇതിലായിരിക്കും അവർ ആ മടക്കി നമുക്ക് തരുന്ന കടക്കാർ. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ വരച്ച് ഇതുവരെ സ്റ്റാർച്ചൊന്നും പോകാണ്ട് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ സാരി. അപ്പം ഇങ്ങനെ മടക്കിയാണ് നമ്മുടെ ദേ ഈ മടക്കൊന്നും ഞാൻ നിവർത്തിയിട്ടും കൂടെ ഇല്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ എവിടെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പം ഞാൻ ഇങ്ങനെ വിടർത്തിയിടും. വിടർത്തിയിട്ടിട്ട് എവിടേക്കാണ് ഡിസൈൻ വേണ്ടതെന്ന് ഞാൻ നോക്കും. അപ്പം മുന്താണിയിൽ ഇവിടെ ഒരു ഡിസൈൻ എന്തായാലും വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഒരു ഇത്ര ഡിസ്റ്റൻസ് ഗ്യാപ്പ് വിട്ടിട്ട് എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തത് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ തന്നെ നിവർത്തിയിട്ടിട്ട് തന്നെ ഡിസൈൻ വരച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ അളവ് പറഞ്ഞ പോലെ മുന്താണിയിൽ നിന്ന് ഒരു 44 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മുടെ ഷോൾഡർ വരുന്നത്. അപ്പം ആ 44 ഇഞ്ച് വിട്ടിട്ട് ദേ ഷോൾഡർ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്ത് അവിടെയും ഡിസൈൻ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് സാരി നിവർത്തണം കൂടെ ഇല്ല, ഈ മടക്ക് മാറ്റണം കൂടെ ഇല്ല. എങ്ങനെയാണ് കടയിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെയാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പം കൂടുതൽ ചുളിവൊന്നും വരാണ്ട് ആ ഫ്രെയിം ഇട്ട ഭാഗം മാത്രമാണ് പാട് വരുന്നുള്ളൂ, വേറെ എവിടെയും പാട് വരുന്നില്ല. പിന്നെ നമ്മൾ തയ്ക്കാൻ നേരത്തെ ഇങ്ങനെ ഡിസൈൻ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞിട്ട് ഇപ്പം മുന്താണിയിൽ ഇപ്പുറത്തെ സൈഡിൽ തയ്ക്കണമെങ്കിൽ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഡിസൈൻ വരയ്ക്കുക. ഇവിടെ ഇപ്പുറത്തെ സൈഡിലും നടുക്ക് വരയ്ക്കണമെങ്കിൽ കൃത്യം ഇതൊന്ന് നിവർത്തിയിട്ട് ഇവിടെ ഡിസൈൻ വരച്ചിട്ട് അതിപ്പടി തന്നെ ഫോൾഡ് ചെയ്ത് നിങ്ങൾ വെക്കുക, എടുക്കുകയേ ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് ഇത് ഡിസൈൻ എല്ലാം വരച്ചു കഴിഞ്ഞിട്ട് അതിപ്പടി മടക്കി വെക്കുക. ഈ ഫോൾഡിങ് എങ്ങനെയാണ് കടയിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആ ഫോൾഡിങ്ങിൽ തന്നെ മടക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഫോൾഡിങ് ഇത്തിരി മാറി എന്ന് വെച്ച് കുഴപ്പമില്ല. നമ്മൾ മടക്കി തന്നെ വെച്ചിട്ട് ഇപ്പം ഇവിടെ തയ്ക്കണമെങ്കിൽ ഇവിടെ ഫ്രെയിം ഇടുക. അതിന് പറ്റിയ ഫ്രെയിം ഏതാണ്, വലിയ സൈസ് ഫ്രെയിം ആണെങ്കിൽ വലിയ സൈസ് ഫ്രെയിം ഇടുക. എന്നിട്ട് ആ ഇത്രയും പോർഷൻ മാത്രമേ വിടർത്തി വെക്കാമുള്ളൂ, നമുക്ക് തയ്ക്കാൻ വേണ്ടി മാത്രം ആയിട്ടുള്ള നീളത്തിൽ മാത്രം മടക്കി വെച്ചിട്ട് തയ്ക്കുക. അല്ലാണ്ട് ഫുൾ സാരി നിവർത്തി വെച്ചിട്ട് എളുപ്പത്തിന് നമ്മൾ ഇരുന്ന് തയ്ക്കുന്നു, എണീറ്റ് പോകുമ്പോൾ അത് മാറ്റി അവിടെ വെക്കുക, അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ മടക്കി വെച്ച് തയ്ച്ചിട്ട് തയ്ച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മടക്കി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പോവുക. അതല്ലാണ്ട് ഇങ്ങനെ ചുളുക്കി കൂട്ടി വെച്ച് ചെയ്യുമ്പോഴാണ് കംപ്ലയിൻസ് വരുന്നത്. ഇങ്ങനെ പിന്നെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ എത്രയൊക്കെ അയൺ ചെയ്താലും പുതിയ ഒരു സാരിയുടെ ഒരു എന്താ ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു ഗ്ലേസിങ് ഒക്കെ നമ്മുടെ സാരിയുടെ പോകും. അധികം ചുളുക്കി കൂട്ടാതെ തയ്ക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ തേച്ചിട്ട് പോലുമില്ല ഈ സാരിയുടെ. അപ്പം നിങ്ങൾക്ക് കാണാം എന്തോരം ചുളിവുണ്ട് ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ട് സാരിയിൽ വന്നേക്കുന്നത്. ആ ഫ്രെയിം ഇട്ട ഭാഗത്തുള്ള ചുളിവല്ലാണ്ട് വേറെ ചുളിവുകളൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് സാരി ചുളുക്കാണ്ട് തയ്ക്കേണ്ടതും വരയ്ക്കേണ്ടതും. ഇനിയിപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ സാരിയിൽ തയ്ച്ചേക്കുന്ന സ്റ്റിച്ചിനെ പറ്റിയും അത് എവിടെയൊക്കെ ഡിസൈനിങ് വന്നേക്കണമെന്നും ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഈ സാരിയിലെ ഡിസൈനിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ രണ്ട് വലിയ ഡിസൈനാണ്, ഫ്ലവർ പഞ്ചായിട്ട് രണ്ടെണ്ണം ഉണ്ട്. അത് അതുപോലെ തന്നെ മുന്താണിയിൽ വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ ബഞ്ച് ഉണ്ട്, വലിയതായിട്ടുള്ള ഒരു സൈഡിലേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സൈഡിൽ ഫ്ലവർ ബഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡറിലോട്ട് പോണ പോർഷൻ, ആ റണ്ണിങ് പോർഷനിലോട്ട് ഒരു കുഞ്ഞ് ഡിസൈനും ഉണ്ട്. ഇതുപോലെ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് സാരിയിൽ. ഇതിൻ്റെ അകത്ത് കളറ് വന്നിട്ട് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ തയ്ച്ചിരിക്കുന്നത്. അത് തയ്ച്ചിരിക്കുന്ന സ്റ്റിച്ച് ഹണികോം സ്റ്റിച്ചാണ്.
അതിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ടാണ്, അതൊരു ഡാർക്ക് മെറൂൺ കളർ ത്രെഡ് ഇട്ടിട്ടാണ് ഫ്രഞ്ച് നോട്ട് തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് വന്നിട്ട് ഹണി കോംബ് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്, ഹണി കോംബ് സ്റ്റിച്ച് തന്നെയാണ്. സ്റ്റെം തയ്ച്ചിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചും ആണ്. ഇതെല്ലാം 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് മാത്രം തയ്ച്ചിരിക്കുന്ന 4 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നടുക്കത്തെ സ്റ്റിച്ച് തയ്ച്ചിരിക്കുന്നത്. ഇത് മൾട്ടി കളർ ത്രെഡ് ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ത്രെഡിൽ എന്ന് വെച്ചാൽ ബ്ലൗസ് പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിനകത്ത് കൂടുതൽ ചേരുന്ന ഓറഞ്ച് അല്ലെങ്കിൽ പിങ്ക് ആയിരിക്കും, യെല്ലോ അത്രയ്ക്ക് ഈ സാരിക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ രണ്ട് കളറിൽ ഏത് കളർ യൂസ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. അതോ അല്ലെങ്കിൽ ഇനിയിപ്പം ഗ്രീൻ കളർ യൂസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ ചേരുന്നത് പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച് കളർ ബ്ലൗസ് പീസ് ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒരു വലിയ ബഞ്ച് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇതുവരെ ഫുൾ ബഞ്ച് ആയിട്ടുള്ളത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. അപ്പോൾ താഴത്തു നിന്ന് നോക്കിയാലും സിമ്പിളായിട്ട് തോന്നത്തില്ല, ഒരു കുറച്ച് അധികമുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. നല്ല തെറിച്ച് നിൽക്കുന്ന നടുക്കത്തെ ആ ഒരു ഇത് നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഫ്ലവറൊക്കെ നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 3-4 വലിയ ഫ്ലവറും ഒരു കുഞ്ഞു ഫ്ലവറുമാണ് ഈ ഫുൾ സാരിയിലെ ഡിസൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ചെക്കോട്ട മെറ്റീരിയലാണ്, ലൈറ്റ് ബ്ലൂ ചെക്കോട്ടയിലാണ് ഈ ഒരു കളർ ഷീഡ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഡി ഫോർ സെയിലാണ്, 1 സിംഗിൾ പീസേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് 1700 ആണ്. ഇനി ഇപ്പം ഇതാണ് സാരീനെ പറ്റിയുള്ളത്. ഇനി ഇത് ഈ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഈ ഡിസൈൻ നല്ല ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ ഷേപ്പിൽ തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിന്ന് തയ്ക്കാൻ പോണത് ഒരു ബ്ലൂ സ്കൈ ബ്ലൂ കളർ ചെക്കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ഒരു ഫ്ലവർ പാറ്റേൺ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ തയ്ക്കാനായിട്ട് 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 1 മൾട്ടി ഷെയ്ഡാണ് ആങ്കറിൻ്റെ മൾട്ടി ഷെയ്ഡ് ത്രെഡ്. പിന്നെ നടുക്ക് ഈ പെറ്റലിൻ്റെയൊക്കെ ഈ ഫ്ലവറിൻ്റെ നടുക്ക് തയ്ക്കാനായിട്ട് ഒരു ഡാർക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അത് വാങ്കറിൻ്റെയാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ലീഫ് തയ്ക്കാനായിട്ട് ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ, ഇതിൻ്റെയൊക്കെ കളർ കോഡ് ലീഫ് തയ്ക്കാൻ ഗ്രീൻ്റെ കളർ കോഡ് 281, ഈ മൾട്ടി കളറിൻ്റെ കളർ കോഡ് 1315 ആണ്. പിന്നെ ഇതിൻ്റെ കളർ കോഡ് 022 ആണ് കളർ കോഡ്. അപ്പോൾ ആദ്യം നമുക്ക് പെറ്റൽ തയ്ക്കാം. പെറ്റൽ തയ്ക്കാനായിട്ട് നമ്മൾ 3 സ്ട്രാൻഡ്സ് നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റത്ത് ഒരു കുഞ്ഞു നോട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെറ്റൽ നമുക്ക് തയ്ച്ച് തുടങ്ങാം. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തു നിന്നാണ് പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത് പോലെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ല, കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക കുഞ്ഞു കുഞ്ഞു കളം തയ്ക്കാനായിട്ട്. ഇപ്പം 2 എണ്ണം തയ്ക്കാനുള്ള സ്പേസേ ഉള്ളൂ താഴത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ നേരെ ഇതിൻ്റെ ഈ ലൈൻ, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഈ ലൈനിൻ്റെ നേരെ കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ തയ്ക്കരുത്. കുറച്ച് മാറി വേണം തയ്ക്കാൻ, എന്നാലാണ് നമ്മൾ ഫുള്ളും തയ്ച്ച് വരുമ്പം ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. നേരെ ആ കാല് ഉള്ളിടത്ത് തന്നെ കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ തയ്ക്കരുത്, കുറച്ച് മാറി തയ്ക്കുക. നമ്മൾ ഇവിടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലോട്ടാണ് പോകേണ്ടത്. ഇനി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ഒരു പെറ്റൽ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം തയ്ക്കാം. അതിന് മുമ്പാകെ നമ്മൾ ഈ ഒരു പെറ്റൽ തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും നമുക്ക് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാം.
അത് ഒന്നെങ്കിൽ ഇങ്ങനെ ഒരേ പെറ്റിൽ തയ്ച്ചു കഴിഞ്ഞാൽ അപ്പം സ്റ്റെം സ്റ്റിച്ച് തയ്ച്ച് പോവുക, അതല്ല എന്നുണ്ടെങ്കിൽ മുഴുവനും ഹണികോം സ്റ്റിച്ച്, ഇവിടുത്തെ ഇതിന് ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഹണികോം സ്റ്റിച്ച്, ഹണികോം സ്റ്റിച്ച് എല്ലാ പെറ്റൽസിലും തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഈ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചാലും മതി. ഇത് ഔട്ടറിൽ ഇത് പുറത്തേക്കൂടെ തയ്ക്കുന്നത് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കണമെന്നില്ല, ബാക്ക് സ്റ്റിച്ച് ആയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ കുഞ്ഞു രീതിയിൽ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇവിടെ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കാൻ പോണത്. ഇപ്പോൾ ഇങ്ങനെ കുത്തിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, നേരത്തെ കാണിച്ചേക്കുന്ന മതി ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ എടുത്തേച്ചാൽ മതി. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ അങ്ങനെ കുത്തിയെടുത്താൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ കുത്തി കുത്തി തുണി കുത്തിയെടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി. അതിപ്പം ഇവിടെയെന്നല്ല, എവിടെയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നണോ, തുണി അങ്ങനെ കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നണോ, ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചാൽ മതി, ഭംഗിക്കൊരു കുറവും വരത്തില്ല. ഇതിപ്പോൾ ഞാൻ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റെം സ്റ്റിച്ചും തയ്ക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇതുവരെ പെറ്റിൽ തയ്ച്ചു കഴിഞ്ഞിട്ട് ഹണികോം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഡാർക്ക് ഷീഡ്, ഇപ്പോൾ ഡബിൾ ഷീഡ് ത്രെഡ് പിങ്കും വൈറ്റും ആ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ഒരേ പെറ്റിൻ്റെ ഔട്ട്ലൈൻ തയ്ക്കുന്നത് പിങ്ക് കളർ വെച്ചിട്ട് മാത്രം, വൈറ്റ് വേണ്ട, ആ സെയിം കളർ ത്രെഡ് വേണ്ട, പിങ്ക് കളർ മാത്രം ത്രെഡ് ഇട്ടിട്ട് ഔട്ട്ലൈൻ കൊടുത്താൽ കുറച്ചൊരു ഭംഗിയുണ്ടാകും ഇങ്ങനെ ഈ സെയിം ത്രെഡ് കൊടുക്കണേക്കാളും. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ മൾട്ടിപ്പിൾ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മൾട്ടി കളർ ത്രെഡാണ്. അപ്പോൾ ഒരു കളർ തന്നെയായിട്ട് ഔട്ട്ലൈൻ കൊടുത്താൽ ഒരു ഭംഗിയുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ആ സെയിം കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് എടുത്ത് ബാക്കിയുള്ള ഇതിലും ഹണികോം സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും വെച്ചിട്ട് ബാക്കി എല്ലാ പെറ്റൽസും ഫ്ലവറിൻ്റെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഹണികോംബ് വെച്ചിട്ട് ഒരു പെറ്റിൽ നമ്മൾ തയ്ച്ചു, അതുവരെ നമുക്ക് ബാക്കിയുള്ള പെറ്റിലെല്ലാം തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഹണികോംബ് വെച്ചിട്ട് രണ്ട് പൂവും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ടാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്, പിന്നെ നമ്മൾ സ്റ്റെം സ്റ്റിച്ചുമാണ്. അപ്പം നമ്മളിവിടെ ഈ ലീഫ് തയ്ക്കാനുള്ള പ്രത്യേകത തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഇവിടെ സ്റ്റെമ്മാണുള്ളത്, സ്റ്റെം സ്റ്റിച്ച് വെച്ച് തുടങ്ങാം. ഇപ്പം ഇതുപോലെ കുറച്ചായിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കണം. ഇതുവരെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, സ്റ്റെം തയ്ച്ചു. മേളിലോട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ച് ഇപ്പോൾ തയ്ച്ച് പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഹണികോം വെച്ച് ഹണികോം സ്റ്റിച്ച് വെച്ചിട്ട് ഈ ലീഫ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നടുക്ക് പാർട്ടീഷൻ തയ്ക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ പെറ്റിൽ എങ്ങനെയാണ് തയ്ച്ചതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഹണികോം സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ലീഫ് തയ്ച്ച് തീർക്കണം. ഇപ്പം നമ്മൾ ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ ഫ്ലവർ പെറ്റലിൽ ചെയ്തപോലെ തന്നെ നമ്മൾ ഈ ലീഫിന് ചുറ്റും സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചെക്കോട്ട അല്ലെങ്കിൽ സൂപ്പർ നെറ്റ് അങ്ങനെയുള്ള ഓർഗൻസ അങ്ങനെയുള്ള മെറ്റീരിയലിലൊക്കെ തയ്ക്കുമ്പം നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ സ്റ്റെം തയ്ക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ കൂടെ കുത്തിയെടുത്ത് തയ്ക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ അതേസമയത്ത് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽസ്, ഓർഗൻഡി സ്റ്റിഫാണ്, കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ, അതിൽ സ്റ്റാർച്ച് നല്ലോണം ഉള്ളതുകൊണ്ട് ഇതുവരെ കുത്തിയെടുത്ത് തയ്ക്കാൻ, ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. ഇങ്ങനെ വിട്ട് വിട്ട് പോകുന്നവരെ നമുക്ക് തോന്നും എടുക്കാനായിട്ട് ഇച്ചിരി ബലം, കൈക്ക് ബുദ്ധിമുട്ടായിരിക്കും, കൈ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ആദ്യം പറഞ്ഞവരെ മറ്റേ പാട് സ്റ്റെം സ്റ്റിച്ച് ഇങ്ങനെ കുത്തിയെടുക്കാണ്ട് മറ്റേ പാട് തയ്ച്ചാലായിരിക്കും കുറച്ചുകൂടെ എളുപ്പം.
ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തയ്ച്ചു വരാം. ഇതിപ്പോൾ നമ്മൾ ലീഫ് തയ്ച്ചു കഴിഞ്ഞു. ഇനി ലീഫിൻ്റെ നടുക്കേ കൂടെയുള്ള ആ വീനാണ് നമുക്ക് തയ്ക്കേണ്ടത്. അത് തയ്ക്കാനായിട്ട് ഇതിൻ്റെ മേലിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഹണിക്കോം സ്റ്റിച്ച് തയ്ച്ചതിൻ്റെ മേലിൽ കൂടെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കും. അത് സെയിം കളറോ അതല്ല ഒരു വേറൊരു ലൈറ്റോ ഡാർക്കോ ഷെയ്ഡ് വെച്ചാണെങ്കിലും നമുക്ക് തയ്ക്കാമെന്നാണ്. ഈ ഔട്ട്ലൈനും അതുപോലെ തന്നെ ഈ സ്റ്റെമ്മൊക്കെ വേണമെങ്കിൽ ഈ ബ്ലാങ്ക് ഹണിക്കോം സ്റ്റിച്ച് തയ്ച്ച് ത്രെഡ് അല്ലാണ്ട് വേറൊരു കളർ ത്രെഡ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഞാനിവിടെ സെയിം കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് തന്നെ ഒന്ന് നടുക്കേ കൂടെ ഞാൻ വെയിൻ തയ്ച്ചെടുക്കുകയാണ്. അതും സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് ലീഫ് അങ്ങ് തയ്ച്ച് തീർത്തു. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഹണിക്കോം സ്റ്റിച്ച് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് മേലെ കൂടിയാണ് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഈ ലീഫും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഇനി നമ്മളിവിടെ ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കുന്നത്. അതിന് ഞാൻ 4 സ്ട്രാൻഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ 3 സ്ട്രാൻഡ്സ് എടുത്തേക്കണേ. പക്ഷേ ഫ്രഞ്ച് നോട്ടിന് മാത്രം 4 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ സൈഡ് വഴി എല്ലാം ഗ്യാപ്പ് നല്ലോണം വന്നിട്ടുണ്ട്, നല്ലൊരു ഹോള് പോലെ വന്നിട്ടുണ്ട്. അത് ഈ ചെക്കോട്ട മെറ്റീരിയലൊക്കെ തയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. നമ്മൾ ഇത്രയും വലിച്ച് ഇത്രയും സ്റ്റിച്ചസ് തയ്ക്കുമ്പം അതിൻ്റെ ഈ ഇടവഴിൽ വിടവ് വരും. അപ്പോൾ ഈ വിടവിൽ കൂടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് എടുത്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട് അതുപടി താഴത്തേക്ക് കൂടെ പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ സൈഡിൽ കൂടെ എന്നായാലും സ്റ്റാർട്ട് ചെയ്യരുത്. ഈ നോട്ട് നമ്മൾ അടിയിൽ ത്രെഡിൻ്റെ അടിയിലിട്ടൊക്കെ നോട്ട് സുഖമായിട്ട് മേളിലോട്ട് വരും. അപ്പോൾ ഈ ഒരു ലൈൻ നോക്കി ഇവിടെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, സാരിയുടെ ചെക്കിൻ്റെ ആ ക്രോസ് വന്നേക്കുന്ന ചെക്ക് വന്നതിൻ്റെ ആ വരയാണ്. അപ്പോൾ അവിടെ കുറച്ച് അടുപ്പിച്ചുണ്ട് ആ നൂലുകൾ, അതുകൊണ്ട് അവിടെ ആ ഒരു പോയിന്റിൽ കുത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ നോട്ട് നമ്മൾ ത്രെഡിൻ്റെ അറ്റത്തിട്ടേക്കുന്ന നോട്ട് മേളിലോട്ട് കയറി വരത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുക. എടുത്തിട്ട് നടുക്കുന്ന തന്നെ ഫില്ല് ചെയ്ത് നോട്ട് ഫ്രഞ്ച് നോട്ട് തയ്ക്കാൻ നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി മുറുക്കെ താഴത്തോട്ട് വലിക്കരുത്. വലിച്ചിട്ടുണ്ടെങ്കിൽ ഇഴ അകന്ന് നോട്ട് താഴത്തോട്ട് പോകും. അപ്പോൾ പയ്യെ ഒന്ന് വലിക്കാമുള്ളൂ, ഒത്തിരി മുറുക്കെ വലിക്കുകയേ ചെയ്യരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഈ സൈഡിൽ ഹോളുണ്ട്, ഓട്ട വലിയതായി എന്ന് ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ വലിയ ഓട്ടയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ത്രെഡ് എവിടെയാണ് നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ആ ത്രെഡിൻ്റെ സൈഡിൽ എടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഈ ഹോള് കഴിഞ്ഞിട്ടുള്ള ത്രെഡിൽ ഉടക്കി വെക്കുക. ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പോൾ അപ്പോൾ നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് പോരെ ഒരു നീണ്ട ലൈൻ കഴിഞ്ഞിട്ടായിരിക്കും നോട്ട് വരുന്നത്. അതെങ്ങനെ നമ്മൾ കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ പോയി കുത്തുക. ആ ലോങ് ഫ്രഞ്ച് നോട്ട് തണ്ട് കാണുന്നിടത്ത് അടുത്ത നോട്ട് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ നമ്മൾക്ക് കാണത്തില്ല. അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ് ഫ്രഞ്ച് നോട്ട് കാണാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ മേളിലോട്ടാണ് ഞാൻ വെച്ചത്. അപ്പം അങ്ങനെയൊക്കെ പൊടിക്കൈയൊക്കെ ചെയ്താലാണ് നമുക്ക് ഇങ്ങനത്തെ ചെക്കോട്ടയിൽ ഫ്രഞ്ച് നോട്ട് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഹോൾ ഉള്ളത് കൊണ്ട് താഴത്തോട്ട് ഇറങ്ങി ഇറങ്ങി പോകും. ഇപ്പോൾ കണ്ടോ, മുഴുവൻ ഫ്രഞ്ച് നോട്ടും നമ്മൾ തിക്കായിട്ട് തന്നെ തയ്ച്ചു. ആ ഹോളിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ഒരു ഫ്രഞ്ച് നോട്ടും താഴത്തോട്ട് പോയിട്ടില്ല. നല്ല ക്ലീനായിട്ട് നമ്മുടെ ഫ്രഞ്ച് നോട്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെക്കോട്ടയിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെക്ക് വലുതാണെന്ന് വിചാരിച്ച് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇൻ കേസ് ഇനിയിപ്പം വലിയ ഹോളാണ്, ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ രണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ക്രോസ് തയ്ക്ക്. ഈ സെയിം ത്രെഡും കൊണ്ട് ഒരു ക്രോസ് തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഞ്ച് നോട്ട് അതിൻ്റെ മേലിൽ തയ്ക്കാൻ നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.